കർത്താവിനെ വെൽക്കം ചെയ്യുന്നു നമ്മൾ ക്ലാസ്സിലേക്ക്. നമ്മൾ ആദ്യം മനസ്സിൽ ആഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഒരു ടീച്ചറുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതൊരു അറിവും വിലപ്പെട്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മാത്രമായിരിക്കും ഒരു പക്ഷേ പവിത്രക്ക് നൽകാൻ കഴിയുക. പക്ഷേ വ്യത്യസ്തമായ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് എത്രമാത്രം പരിവർത്തനം ഉണ്ടാക്കുമെന്നുള്ള ഒരു ചിന്ത, ഒരു പ്രാർത്ഥന. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഇവിടെ ചെലവാക്കുകയാണ്. പലപ്പോഴും ക്ലാസ്സിനെ പൂർണ്ണമായി ഒപ്പിയെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബ്യൂട്ടീഷ്യൻസ് പരാജയപ്പെടുന്നതാണ് കാണാറുള്ളത്. ആരംഭ ശൂന്യത ഉണ്ടാവും, പിന്നെ അശ്രദ്ധ ഉണ്ടാവും. വളരെ നിസ്സാരമായ ടിപ്സ് ആയിരിക്കും നമുക്ക് ഒരു കാര്യത്തെ പറ്റി പഠിക്കാൻ ഉപകരിക്കുക. ഐ മേക്കപ്പ് ആയാലും ലിപ്പിൻ്റെതായാലും കോണ്ടൂറിംഗ് ടെക്നിക്ക് ആയിട്ടാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വളരെ ഓപ്പണായി ചോദിക്കുക. അത് പറഞ്ഞു തരാൻ യാതൊരു മടിയും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, വളരെ കൂളായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അവിസ്മരണീയമായ ക്ലാസ് കൊടുക്കാനുള്ള എല്ലാ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പവിത്ര നിങ്ങളെ കൂടുതൽ പരിചയപ്പെടാം. ഏത് സമയത്ത് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നീണ്ട വ്യക്തിത്വമാണ് എൻ്റെ അനുഭവത്തിൽ. പവിത്ര നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കണമെന്ന് എനിക്ക് തോന്നാൻ തന്നെ കാരണം മിഡാസിൽ ഞാനുമായിട്ട് നടത്തിയ ഇൻട്രാക്ഷനിടയിൽ അവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഒരു സെയിൽസ് ഗേളിൻ്റെ അർപ്പണ ബോധത്തോടു കൂടി പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ പവിത്ര എന്നോടൊപ്പം ഉണ്ടാവാറുണ്ട്. താങ്ക്സ് അ ലോട്ട്. നല്ലൊരു ക്ലാസ്. ജസ്റ്റ് ഇന്ന് എന്തൊക്കെയാണ് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. മേക്കപ്പ് ഇട്ട് വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ഓരോ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ചെയ്ത ഓരോ വർക്കും എന്തെങ്കിലും ഒരു എറേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടാവും അല്ലെ? എപ്പോഴും നമുക്ക് ആ ഒരു എറേഴ്സ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ എറേഴ്സ് എന്തൊക്കെയാണ് ഉണ്ടാവും, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ പെർഫോമൻസ് സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത്. അതൊക്കെയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് എന്നെ തന്നെ നോക്കിയിരുന്ന് അതിൽ ക്ലാസ് അല്ല. അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഇൻട്രാക്ട് ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, എങ്ങനെയാണ് നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഗൈഡിനെ ഇറക്കി വിടുന്നത്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ എനിക്ക് ഓരോരുത്തരോട് ഞാൻ ചോദിക്കും. ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എനിക്കത് പറഞ്ഞുതരണം. നിങ്ങളാണ് ഇന്നത്തെ എന്റെ ടീച്ചേഴ്സ്. നിങ്ങളാണ് എനിക്ക് പറഞ്ഞുതരണം എന്താണ്, എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും, പല പ്രൊഡക്റ്റുകളും യൂട്യൂബില് നെറ്റില് അങ്ങനെ പല സൈറ്റ്സിലും കണ്ടിട്ടുണ്ട്. അപ്പം അത് ഫോളോ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പം പാച്ചസ് വരാം, ക്രാക്ക് വരാം, കുറച്ച് കഴിയുമ്പോൾ സ്വെറ്റ് ചെയ്തിട്ട് മേക്കപ്പ് ഒലിച്ചു പോകാം, പല പല കാര്യം. നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിലും കാണുന്ന ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ആ ഒരു ഫിനിഷ് കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന ആ ഒരു ഫിനിഷ് എൻ്റെ മേക്കപ്പ് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും വരാറുണ്ട് അല്ലേ? അപ്പം അതെന്തൊക്കെയാണ്, നിങ്ങളുടെ ഉള്ളിലെ ഡൗട്ട്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ള എറേഴ്സ്, അപ്പോൾ അതൊക്കെ എന്നോടൊന്ന് പറഞ്ഞു തരിക. ഞാനത് എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നുകൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് വരാതിരിക്കാൻ, അതായത് ആ ആളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, സ്കിൻ ടെക്സ്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലാതെ നേരെ സിറ്റിയം ചെയ്തിട്ട് അടുത്ത പ്രൈമർ എടുക്കുന്നു കേൾക്കുന്നു സിറം എടുക്കുന്നു അതൊന്നുമല്ല. കാരണം സ്കിൻ ഡിഫറെൻ്റ് ആണ്, അത് ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കാം. ഓരോ ഹ്യൂമൻ ബീയിങ് ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ തന്നെ ചിലരുടെ ബോഡി ഫങ്ഷൻസ് അനുസരിച്ചിട്ട് സ്കിന്നുകൾ വേരി ചെയ്യാം. അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന വേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അല്ലെ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മളെ സമീപിക്കുന്നത് തന്നെ. ചിലപ്പം അവരുടെ ആ ഒരു കാഴ്ചപ്പാട് തെറ്റായിരിക്കാം. ഒരിക്കലും നമ്മുടെ ക്ലയൻറ്റ് പറയുന്നത് കേട്ടിട്ട് അവരുടെ സ്കിൻ എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയൻറ്റിൻ്റെ ഉള്ളത് ആദ്യം മനസ്സിലാക്കണം. നോർമലി മാക്ക് എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ ഇതാണോ ആണോ ഇതേ പറയുന്നത്? ഇതാണ് നോർമലി മാക്കിൻ്റെ ഒരു പാട്ടിൽ പാടെ ഓരോ പാട്ടുകളായിട്ട് വരുന്നു.
ബോയ്സിന്റെ സ്കിൻ ടൈപ്പ് കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും, നമ്മുടെ സ്കിൻ ടൈപ്പ് അത്ര ഓയിലി അല്ലെങ്കിൽ സെൻസിറ്റീവ് അങ്ങനെയൊന്നും ആയിരിക്കില്ല, കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും. ഉരുക്കട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു കട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ലൈറ്റർ വേർഷനാണ് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ലൈറ്ററായിട്ടുള്ള കാര്യം വരുന്നവരുണ്ട് ഗ്ലോ കൊടുക്കാം. നമുക്ക് ഇവർക്ക് ഹൈലൈറ്റും ബ്ലഷും കൊടുക്കാൻ പറ്റില്ല, ആണുങ്ങൾക്ക് സാധനം ഇല്ല. അവർക്ക് ആകെയുള്ളത് ആ ഒരു ഓയിൽ ഫിനിഷ് ആ ഒരു ഫ്രഷ് ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇലുമിനേറ്റിംഗ് ഷിമ്മറി ടൈപ്പ് ഫിക്സിംഗ് സ്പേസ് വേണം. ഇത് പെണ്ണുങ്ങൾക്ക് ഞാൻ പലരും വന്ന് പറയാനായിട്ടുണ്ട്, നമ്മൾ നോർമൽ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ തമന്നയുടെ ഒരു മേക്കപ്പ് ലുക്ക് കണ്ടു, നല്ല ഗ്ലോ ഉണ്ട്, നല്ല ഷൈനി സ്കിന്നാണ്, നല്ല ഷൈൻ കാണുന്നുണ്ട് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വിത്തൗട്ട് മേക്കപ്പ് ലുക്കും യൂസ് ചെയ്യാം. ഈ സാധനം ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ വെരി പ്ലെയിൻ ആയിട്ടുള്ള വാർത്തകളാണ്.
എന്താ പറഞ്ഞു അറിയോ അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആ കുട്ടിയോട് കണ്ണാടി നോക്കരുത് എന്ന് പറഞ്ഞു വേറെ നിങ്ങളുടെ അല്ല വെള്ളത്തിന്റെ അല്ല ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ നമ്മളിട്ട മേക്കപ്പ് ഒന്നും ആ ഹെയർ മാത്രം തനി തനിയായിട്ട് ഇങ്ങനെ ഒറ്റക്കെട്ടിക്ക് ഇങ്ങനെ കാണാൻ പറ്റും മനസ്സിലായി അപ്പൊ ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്ന ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ഫേഷ്യൽ ഹെയർ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല ഇത് അടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിച്ചു പക്ക പത്ത് മിനിറ്റ് കാരണം ഫുള്ളി അബ്സോർബ് ആവണം അബ്സോർബ് ആയാലും അതിനെ ഷിമ്മർ കണ്ടാൽ നമുക്ക് വിസിബിൾ ആവും ക്ലീൻ ചെയ്യാം നോർമലി ചെയ്ത് വിട്ടോളാം നല്ല ഗ്ലോ ഉണ്ടാവും ലാസ്റ്റ് ഒരു തിക്നെസ് നമുക്ക് ഈ രണ്ട് ടൈപ്പ് രണ്ട് സ്കിന്നും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ഒരു സ്കേബ് എടുത്ത് തരുന്നുണ്ട് എന്ന് പറയും അല്ല നമുക്ക് ലാസ്റ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് അടിക്കാം നമുക്ക് സ്റ്റെപ്പിൽ നമുക്ക് പൗഡർ ആക്കണം ട്രാൻസിഷൻ പൗഡറോ അല്ലെങ്കിൽ പൗഡേഴ്സോ ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിക്കാം പൊതുവെ വരുന്നൊരു എറേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലിപ്പ് ചെറിയ ലിപ്പാണെങ്കിൽ നമുക്ക് വലുതാക്കാൻ പറ്റും സോ നമ്മൾ എന്ത് ചെയ്യും ലിപ്പിനെ ഹച്ചിനിട്ട് കവർ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ലിപ്പൊന്ന് വലുതാക്കി വരച്ചു അത് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിൻ ഏരിയ ഓക്കെ സ്കിൻ ഏരിയ നമ്മൾ എന്ത് ചെയ്താലും അത് ആ കുട്ടിയെ വരച്ചാലോ അല്ലെ ആ കുട്ടി ഒന്നും ഇരുന്നാലോ ആ കുട്ടി എങ്ങനെ ചെയ്താലും കാരണം ലിപ്സ് നല്ല ക്രീം ബേസ്ഡ് ആണ് അല്ലെങ്കിൽ മാറ്റ് ബേസ്ഡ് ആണ് സോ അത് അതിൻ്റെ പഠിക്കും അത് ആ ഒരു ടെക്സ്റ്ററിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് സോ ഇവിടെയാണെങ്കിൽ മാത്രം അത് ലാസ്റ്റിംഗ് കപ്പാസിറ്റി കൂടെ കൊടുക്കും ഫേസിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അപ്പം ആർട്ടിഫിഷ്യലി നമ്മൾ എന്തുണ്ടാക്കിയാലും ചിലപ്പോൾ അവരെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാൻ ഇട്ട് തരാം മോളെ പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടി ഇപ്പോഴത് കഴിക്കുക വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഞാനവിടെ ഉണ്ടാവുന്ന ചോദിച്ചറിയും ഷേപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുടി കുറഞ്ഞായിരിക്കും കുട്ടി വെള്ളം കുടിച്ചു ചിലപ്പോൾ അതൊന്ന് പോകും ഒരു സൈഡിലേക്ക് പോകും ശരിയാ അവരെ പറഞ്ഞാലും മനസ്സിലാക്കി പിന്നെ നമ്മൾ എന്ത് ഫേസ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നു അതായത് ഒരാൾക്ക് ദൈവം അവനവൻ്റെതായ സൗകര്യം തന്നിട്ടുണ്ട് അതിനെ കൂട്ടാൻ നമ്മൾ നോക്കിയാൽ മതി അതിനെ വേറൊരു ഷേപ്പിലോട്ട് ആക്കാൻ നോക്കണ്ട വേറൊരു ഷേപ്പിലോട്ട് ആക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ കുട്ടിയൊക്കെ പറയും ആളാകെ മാറിപ്പോയി എല്ലാവരും പറഞ്ഞു ആ മാറിപ്പോയി അതുകൊണ്ട് ചിരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ടെൻഷൻ വീട്ടുകാർ എന്തെങ്കിലും പറയും എന്നുള്ള ടെൻഷൻ സോ അതുകൊണ്ട് അങ്ങനെ വരുത്തരുത് കാരണം കുട്ടി എന്താണോ അതിനെ എൻഹാൻസ് ചെയ്യാം എന്താണോ അതിനെ കുറച്ചും കൂടി നന്നാക്കാൻ നോക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം ഒരു സ്റ്റെപ്പ് എന്താണോ അതിൻ്റെ ഒരു പോയിന്റ് നമ്മൾ കുട്ടി ചെയ്യാം സോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും നാച്ചുറൽ ലുക്കായിരിക്കും ഒരു ഇഷ്യൂ ഉണ്ടാകും പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് അവരോട് പെർമിഷൻ ചോദിക്കുക പിന്നെ ഈ പറഞ്ഞ ക്ലയൻസ് റിക്വയർമെൻ്റ് ആയിട്ട് വരും എൻ്റെ ലിപ്പ് ഈ ഭാഗവും കട്ട് യോജിച്ച് ഷേപ്പ് യോജിച്ചെന്ന് പറയുക ഒരുപാട് വലിയ ലിപ്സ് വരുന്നില്ലേ നല്ല വലിയ ലിപ്പ് വരും ആടിയൊക്കെ നല്ല വലിയ ലിപ്പായിട്ട് വരുന്നത് ഇത് കറക്റ്റ് കുറയ്ക്കാനൊരു പൊതുവാണ് പക്ഷെ കൂട്ടുമ്പോഴാണ് കാരണം ഈ പ്രൊഡക്റ്റ് നമുക്ക് ലൈൻ വെച്ചിട്ട് ലൈൻ അറിയാം ലിപ്പ് ലൈൻ വെച്ചിട്ടാണ് അത് ആ കുട്ടിന് വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ തിരിഞ്ഞാലോ സാധനം പോകും പോയി കഴിഞ്ഞാൽ പിന്നെ ചുണ്ട് അലയിൽ കയറ്റിയോണ്ടിരിക്കും ചിരിക്കും മുഖത്തുള്ള ഇങ്ങനെ കയറ്റും ഒരു സാട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഉള്ളതിനെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അവരായിരിക്കും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല ലൈക്ക് അങ്ങനെയൊക്കെ തോന്നും സോ നിങ്ങൾ ആ കാര്യം പറയാം അതുകൊണ്ടാട്ടോ കൂടെ ഇന്ന് ചെയ്യുന്നുണ്ട് ഇനി മൂക്ക് വേണമെങ്കിൽ പറയുക അവർ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ ഹാപ്പിയാണ് നമ്മുടെ ഹാപ്പി അതായത് നമ്മൾ ആ വർക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി നമ്മൾ അത് വേണമല്ലോ പ്രയോറിറ്റി കൊടുക്കാം അപ്പം അവർക്ക് എന്താ ഇഷ്ടം അത് രണ്ട് നേരസ് പറഞ്ഞ് മനസ്സിലാക്കിയില്ല ചെയ്യാം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉച്ചയായെങ്കിലും ഈ മേക്കപ്പ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നാരേലും വിളിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നന്നായിട്ട് തറവായത് ഇതിലുള്ള ആരെങ്കിലും വിളിച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ആരും ഏത് പ്രൊഡക്റ്റ് വന്നിട്ട് മേക്കാനുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് നോളജ് ഞാൻ തരാം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് പിന്നെ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഞാനിപ്പം മോഡലിൻ്റെ ഡെമോ കാണിക്കുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം
അതെ ഫെയർ സ്കിൻ എന്താ പറയുക വെയ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇപ്പം നമുക്ക് ചില വൈറ്റ്സ് വരുമ്പോൾ നമുക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാവും വൈറ്റ് ഷെയ്ഡ് വരും അങ്ങനെ ഫെയർ സ്കിൻ ഉണ്ടായിരുന്നില്ല അതൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ അത് ഏറ്റവും ഡാർക്ക് സ്കിൻ നല്ല ഡാർക്ക് സ്കിൻ നമ്മൾ റെഡും ബ്രൗണും കയറും അതിനാണ് ഞാൻ അത് എടുത്തുവാണിത് എനിക്ക് വരുന്നത് മിക്കവാറും ഈ പറഞ്ഞ ഡാർക്ക് സ്കിനും വരാറുണ്ട് അധികം ബ്രൈറ്റിലൊക്കെ ബ്രൈറ്റ്സ് വാങ്ങിക്കാറ് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവരാണ് എനിക്ക് വൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാർസ് വാങ്ങാൻ സെൻപ്രട്ടീസോ എല്ലാം ഉണ്ടാവുകയാണ് നല്ല സ്കിന്നുകളുണ്ടെങ്കിൽ അവർക്കത് എല്ലോ വേണം ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ പറഞ്ഞ സെക്ഷനിൽ പറഞ്ഞത് പിമ്പിൾസ് വരും വെയ്ൻസ് വരും അതായത് റെഡ് കളറുള്ള പിമ്പിൾസ് കളർ സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നു നമ്മൾ ഈ കൺസീലർ കളക്ടേഴ്സ് പഠിക്കുന്ന കൊടുത്തി പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ദിവസം പറഞ്ഞുതരാൻ പറ്റത്തില്ല കാരണം എന്നാലും നിങ്ങൾ ഷെയ്ഡിങ് ആ ഡൗട്ട് ക്ലിയർ ആവും അത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയാണ് കളർ കറക്റ്റേഴ്സ് നമ്മൾ സൈക്കിളുണ്ട് അതായത് പണ്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ചൊരു കാര്യമാണ് നമുക്ക് അന്ന് ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഒരു കാര്യം അതുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കറക്റ്റ് മനസ്സിലാക്കും കാരണം വെയിൻ്റെ കളർ നോക്കിയിട്ട് വെയിൻസിനെ കവർ ചെയ്യാൻ പിമ്പിൾസ് സിമ്പിളായിട്ട് പറഞ്ഞുതരും പിമ്പിളില്ലേ ഫ്രഷ് പിമ്പിൾ നല്ല പിങ്ക് ടോൺ റെഡ് ടോണിലിങ്ങനെ പിമ്പിളില്ലേ അതിൽ വേറെ ഏത് കളറിട്ട് കവർ ചെയ്താലും ഗ്രീനിട്ടില്ലെങ്കിൽ കരി കവർ അത് കറക്റ്റാകും വീണ്ടും വീണ്ടും തെളിഞ്ഞ തെളിഞ്ഞൊന്നുമില്ല പിന്നെ എന്താ പക്ഷേ ഗ്രീനിട്ടെന്ന് വെച്ചോ ഗ്രീനിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പിങ്ക് കളറിലുള്ള പിമ്പിൾ ഫുള്ളി കവറും കവറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് കൺസിലറും കറക്റ്റ് ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റെപ്പ് കണ്ടിട്ട് ഐബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും ഐബ്രോ മാത്രം ആരും ഡൗട്ട് ഉണ്ടായിരുന്നില്ല അറിഞ്ഞും കൂടിയില്ല ആരും രണ്ടു ദിവസം ആരുമില്ലേ എല്ലാവരും പിടിച്ചു നിന്നാലും ഐബ്രോ എഴുതാറില്ല ഐബ്രോ പെൻസിൽസ് ആണോ യൂസ് ചെയ്യുന്നത് പൗഡർ ആണോ ജെല്ലാണോ എന്താ യൂസ് ചെയ്യുന്നത് പൗഡർ ഏത് പൗഡർ ആണോ ഏതൊക്കെ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് ബെറ്റർ ഏതാണെന്നറിയാം എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ യൂസ് പറയുകയാണ് ഞാനിപ്പോൾ അതും ഫേസൊക്കെ കാണിച്ചു തരാം ഞാൻ പേഴ്സണലി ഡോർ ഫ്രെയിം ഒരേ ബ്രാൻഡാണ് വെച്ചത് ബെസ്റ്റ് ബ്രാൻഡാണ് ഉള്ളത് വെച്ച് നമുക്ക് അതുപോലെ ഒരു ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലഷ് ഞാനിപ്പോൾ ഓർക്കും ബ്ലഷ് നല്ലത് സിനിമാ സ്റ്റിക്കറ്റാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടം ജെല്ലു വന്നു അത് നമ്മുടെ ടാപ്പിൽ ജെല്ലിന് കടന്നാകണമെന്ന് കയറി തുടങ്ങി ജെല്ലിന് മെയിൻ വന്നതാണ് ആക്ച്വലി പൗഡർ വേണം പൗഡറിൻ്റെ ഒന്ന് സ്റ്റക്കായി പൗഡറാണ് നിലവിലേക്ക് ലുക്ക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് പിന്നെ ബ്രോക്കറ്റ്സ് വരുന്നുണ്ട് ബെനിഫിറ്റിന് വലിയ ബ്രാൻഡ്സിന് വരുന്നുണ്ട് പക്ഷെ ഒന്നാമത്തെ കാര്യം എത്ര കോസ്റ്റ് നമ്മൾ വാങ്ങിച്ചു തരും നമ്മൾ നിർമ്മലായിട്ട് ഉപയോഗിക്കും എനിക്ക് തോന്നുന്നു അഫോർഡബിൾ പ്രൈസിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡ് പറ്റാറില്ല നല്ല പോയി നിങ്ങളെപ്പോഴും ചെയ്യുമ്പോ ബ്ലാക്ക് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് മാത്രമുള്ള ഐബ്രോ വയ്ക്കാൻ വേണ്ടി കാര്യമായിട്ടായിരിക്കും നമ്മുടെ മുമ്പില് വന്നിരിക്കുന്ന ബ്രൈഡില് ഐബ്രോസ് രണ്ട് ഷേപ്പ് ആയിരിക്കണം അതുപോലെ കണ്ണിന്റെ കണ്ണാണ് എല്ലാവരും കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കും നിങ്ങളുടെ വലത്തേ കണ്ണും ഇടത്തേ കണ്ണും എല്ലാ ഹ്യൂമൻ ബീങ്ങിനുള്ളൊരു ഇഷ്യൂ ആണ് അത് ഒരു കണ്ട വെൽക്ക് ഒരു കണ്ട ചിലപ്പോൾ പോകണം അതുകൊണ്ട് എല്ലാ പാർട്സും അങ്ങനെ തന്നെയാണ് ചെറിയ 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 വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഐബ്രോസ് അതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ അത് റെഡി ചെയ്താൽ കുഴപ്പമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ
എടുത്ത് ആ കുട്ടിക്ക് അവിടെ എന്തെങ്കിലും പറച്ചാക്കണ്ട മുറിവുകൾ അങ്ങനെ എന്തെങ്കിലും വന്നു. രണ്ട് ഐബ്രോസ് രണ്ട് ഷേപ്പിലായിരുന്നു. വേറെ ചെയ്ത് അതിന് മുമ്പ് കൊണ്ട് ബോക്സ് വരച്ച് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കില്ലേ ഏതുപോലെ അലൈൻമെന്റ് ആക്കാതെ ഇങ്ങനെ കറക്റ്റ് ആക്കണമല്ലോ പെട്ടി അങ്ങനെ പെട്ടി ഒക്കെ വരച്ചിട്ടുണ്ട്. അവരുള്ള ഐബ്രോ തന്നെ കാരണം അവർക്ക് അറിയാം ഡിറ്റക്ടീവ് എന്ന് പറഞ്ഞു. നമ്മുടെ മുമ്പിൽ എങ്ങനെ വന്നിരിക്കുന്നു അതിൽ എവിടൊക്കെ ഫില്ല് ചെയ്യണം, ഫില്ല് ചെയ്യണം മാത്രം ഫില്ല് ചെയ്ത് വിടുക, വേറെ ആർട്ടിഫിഷ്യൽ ഏതും ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആർട്ട് വർക്ക്സ് ഒക്കെ വരുന്ന റോഡ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ബ്രൈഡിൽ നിന്ന് ആർട്ട് വർക്ക്സ് ഒന്നും തരും.